സ്വാഗതം വീണ്ടും വിചാരത്തിലേക്ക്. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് മുന്നിലെത്തുമ്പോഴേക്കും ഉക്രൈൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ റഷ്യ വിഴുങ്ങുമോ എന്നറിയില്ല. വളോദിമിർ സെലൻസ്കിയെ സ്ഥാനഭ്രഷ്ടനാക്കി പുടിൻ തനിക്ക് അഭിമതനായ പാവഭരണാധികാരിയെ ഉക്രൈനിൽ കുടിയിരുത്തുമോ എന്നും അറിയില്ല. പുടിന് കണ്ണിലെ കരടായ സെലൻസ്കി ജീവിച്ചിരിക്കുമോ എന്നുപോലും വ്യക്തമല്ല. കാരണം എന്തും സംഭവിച്ചേക്കാവുന്ന അവസ്ഥയിലാണിപ്പോൾ ഉക്രൈൻ. തങ്ങളുടെ ഇംഗിതം സ്ഥാപിച്ചു കിട്ടും വരെ ഒരു കനിവും കാട്ടാതെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് റഷ്യ. ആക്രമിക്കപ്പെട്ടാൽ ഒപ്പമുണ്ടാകുമെന്ന് സെലൻസ്കി പ്രതീക്ഷിച്ച അമേരിക്കയുൾപ്പെടെയുള്ള നാറ്റോ സഖ്യം കാഴ്ചക്കാരായി യുദ്ധക്കളത്തിന് പുറത്തിരിക്കുകയാണ്. നിലവിലുള്ള അവസ്ഥയിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള രാജ്യമാണ് ഉക്രൈൻ. സെലൻസ്കി പരാജിതനാകുന്ന ഭരണാധികാരിയും. പക്ഷേ അങ്ങനെ യുദ്ധത്തിൽ തോറ്റാലും അധികാരഭ്രഷ്ടനായാലും കൊല്ലപ്പെട്ടാലും ആ പരാജിതൻ്റെ പേര് ചരിത്രത്താളുകളിൽ തിളങ്ങി നിൽക്കുമെന്ന് ഉറപ്പാണ്. കാരണം തോൽവിയും മരണം പോലും തൊട്ടുമുന്നിലുണ്ട് എന്നറിഞ്ഞിട്ടും തോൽക്കാൻ മനസ്സില്ലെന്ന് സുധീരം പ്രഖ്യാപിച്ച നേതാവാണ് സെലൻസ്കി. ശരിയായ ജനസേവകൻ. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ തൂക്കുമരത്തിന് മുന്നിൽ ധീരനായി നിന്ന സദ്ദാം ഹുസൈനെപ്പോലെ. ജനസേവകൻ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ഉക്രൈൻ ജനതയെ കൂൾമയർക്കൊള്ളിച്ച അതുപോലുള്ള കൗതുക പരിപാടിയല്ല ഇത്. കടന്നാക്രമിക്കുന്ന ശത്രുവിന് മുന്നിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള വഴി തുറന്നു കിട്ടിയിട്ടും ഇല്ല, എൻ്റെ ജനതയെ വിധിക്ക് വിട്ടുകൊടുത്ത് സ്വയം രക്ഷപ്പെടാൻ ഞാനില്ല എന്ന് സുധീരം പറയാൻ ചങ്കൂറ്റം കാണിച്ച ആളാണ് സെലൻസ്കി. ആ ചങ്കൂറ്റത്തെ ചലച്ചിത്ര സീരിയൽ കഥകളുമായി താരതമ്യപ്പെടുത്താനേ കഴിയില്ല. യുദ്ധം മൂർധന്യതയിലേക്ക് കടക്കുമ്പോൾ ഉക്രൈൻ തലസ്ഥാനമായ കീവ് പിടിച്ചെടുക്കാനായി റഷ്യൻ പട്ടാളം കുതിച്ചു വരുമ്പോൾ ഭരണസിരാകേന്ദ്രത്തിന് പുറത്തിറങ്ങി നിന്ന് സെലൻസ്കി നടത്തിയ പ്രഖ്യാപനം മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവരുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നതായിരുന്നു. സെലൻസ്കി താങ്കൾക്ക് ഞങ്ങൾ അഭയം തരാം എന്ന നാറ്റോ രാജ്യങ്ങളുടെ ഔദാര്യ പ്രഖ്യാപനത്തിനുള്ള മറുപടിയായിരുന്നു അത്. പുടിൻ്റെ ലക്ഷ്യം തൻ്റെ തലയെടുക്കലാണ് എന്ന് വ്യക്തമായും സെലൻസ്കിക്ക് അറിയാം. സ്വജീവനിൽ കൊതിയില്ലാത്തവരായി ആരുമില്ലല്ലോ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ജനങ്ങളെ മറക്കുന്നവരാണ് പരാജയത്തിനും മരണത്തിനു മുന്നിൽ നിൽക്കാൻ വിധിക്കപ്പെട്ട ഭരണാധികാരികളിൽ ഏറെയും. പക്ഷേ സെലൻസ്കി പരസ്യമായി പ്രഖ്യാപിച്ചു, എനിക്ക് വേണ്ടത് വ്യക്തിപരമായ സംരക്ഷണമല്ല. ഈ യുദ്ധക്കളത്തിൽ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ആയുധങ്ങളും സൈനിക പിന്തുണയുമാണ്. ദയവായി അവ തരൂ. നിങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒപ്പം നിന്ന് സഹായിക്കൂ. പക്ഷേ അമേരിക്കയുൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനൊപ്പം നിന്ന് റഷ്യയോട് പോരാടാൻ തയ്യാറായില്ല. കാരണം അമേരിക്കയ്ക്ക് പോലും റഷ്യയുമായി നേർക്കുനേർ യുദ്ധത്തിന് ഭയമായിരുന്നു. അതൊരു ലോകമഹായുദ്ധത്തിൽ കലാശിക്കുമെന്നും ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളെക്കാൾ കൊടിയ നാശനഷ്ടങ്ങൾ അത് വരുത്തി തീർക്കുമെന്നും ഇന്നത്തെ ലോകഘടന തന്നെ പ്രവചനാതീതമായി മാറുമെന്നും ആ രാജ്യങ്ങളെല്ലാം ഭയന്നു. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടായിരുന്നു. നാറ്റോ രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കാളിയായേക്കാമോ എന്നുള്ള ഒരവസ്ഥ ഉണ്ടായപ്പോൾ, അതിനൊരു സൂചന കിട്ടിയ ഉടനെ ക്രെംലിനിൽ നിന്നുള്ള പ്രഖ്യാപനം വന്നു, അണ്വായുധം പ്രയോഗിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന്. റഷ്യയുടെ അണ്വായുധം വഹിക്കുന്ന മിസൈലുകൾക്ക് അമേരിക്കയുടെ കരയിലേക്ക് കുതിച്ചെത്താൻ ശേഷിയുണ്ട് എന്നതും യാഥാർത്ഥ്യം.
അപ്പോൾ ഭയം സ്വാഭാവികം. ലോകനാശത്തിന് വഴിവെക്കാവുന്ന മഹായുദ്ധം ഒഴിവാക്കുന്നതും നല്ല കാര്യമാണ്. പക്ഷേ പരിഷ്കൃതമെന്ന് വിളിക്കപ്പെടുന്ന ഈ ലോകസമൂഹത്തിൽ ഉക്രൈനിൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കൂ. ചെയ്യാത്ത തെറ്റിന് അതിക്രൂരമായി പിച്ചി ചീന്തപ്പെടുകയാണ് ആ രാജ്യവും അവിടുത്തെ ജനതയും. ഉക്രൈൻ റഷ്യയുൾപ്പെടെ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചിട്ടേയില്ല. റഷ്യൻ വിധേയത്വം ഉണ്ടായിരുന്ന ഭരണാധികാരിയെ മാറ്റി തങ്ങൾക്കൊപ്പമുള്ള ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള ശരിയായ ജനസേവകനായിരിക്കുമെന്ന് തങ്ങൾ വിശ്വസിച്ച അതുവരെ രാഷ്ട്രീയ രംഗത്ത് ഒന്നുമല്ലാതിരുന്ന സെലൻസ്കിയെ ജനനായകനാക്കി മാറ്റുകയായിരുന്നു അവിടുത്തെ ജനത. രാഷ്ട്രീയത്തിൽ താൻ കൊമേഡിയൻ അല്ലെന്ന് അധികാരമേറ്റ നാൾ മുതൽ സെലൻസ്കി തെളിയിച്ചു. ഉക്രൈനിലെ വിവിധ മേഖലകളിൽ വിമതന്മാരെ സൃഷ്ടിച്ച് അവർക്ക് ആയുധം നൽകി റഷ്യ നടത്തിയ പ്രതിസന്ധികളെ ശക്തിയുക്തം നേരിട്ടു. ഇപ്പോൾ തങ്ങളേക്കാൾ ആയുധ ബലത്തിലും സൈനിക ശക്തിയിലും ഏറെ മുന്നിലാണ് എതിരാളിയെന്ന് അറിയാമായിരുന്നിട്ടും സെലൻസ്കി പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ കൊന്നൊടുക്കാനാകും, പക്ഷേ ആത്മാഭിമാനത്തെ തകർക്കാനാവില്ല. അതെ, വളോദിമിർ സെലൻസ്കി പരാജിതനായേക്കാം. ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിൽ ആ പരാജിതൻ തീർച്ചയായും വിജയിയാണ്. വീണ്ടും വിചാരം ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ വിട, നന്ദി, നമസ്കാരം. Way to nikah.com, the exclusive Muslim matrimonial site.